നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഞായറാഴ്ച ഇസ്രായേൽ ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം ഉണ്ടായി. ലെബനിൽ നിന്ന് 250 റോക്കറ്റുകളും മറ്റുമാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെല്ലവീവിലും മധ്യ ഇസ്രായേലിലെ വീടുകളിലും റോക്കറ്റുകൾ പതിച്ചു. ഇതോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രോണിനെ സൈന്യം തകർത്തുവെന്നും IDF അറിയിച്ചു. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമെന്നാണ് വിവരം. ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തുള്ള അഷ്ദോദ് നാവികസേന താവളത്തിലേക്ക് ആദ്യമായി വ്യോമാക്രമണം നടത്തിയതായി ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ അറിയിച്ചു. ടെല്ലവീവിലെ സൈനിക താവളത്തിന് നേർക്ക് ഉയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ താവളത്തിന് നേർക്കും ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി. ബെയ്റൂട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തര ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത്. 63 പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഈ അറസ്റ്റ് വാറന്റിന് പ്രതികരണവുമായി ഈ നെതന്യാഹുവിനെതിരെ വധശിക്ഷയാണ് നടപ്പാക്കേണ്ടത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഖമനേയിയുടെ ശബ്ദ സന്ദേശം പുറത്തുവരികയാണ്. ഒരു അശരീരി പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അശരീരിക്കെതിരെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു.